ഈ ഗേറ്റ് ചാടാം, അല്ലാതെ വേറെ വഴിയില്ല. എന്നിട്ട് മായ എവിടെയാണെന്ന് കണ്ടുവച്ചാലേ അവളെ കൊണ്ട് ചാടാൻ പറ്റൂ. അപ്പോ ഇത് വേണോ? എനിക്ക് പേടി ആവണ്ട. അതിനകത്ത് വെച്ചങ്ങനെ പിടിക്കപ്പെട്ട അവരെല്ലാരും കൂടി തല്ലി കൊല്ലും. കൊല്ലണെങ്കിൽ കൊല്ലട്ടെ, എനിക്ക് പേടിയാണെങ്കിൽ നീ പൊക്കോ. എന്തായാലും അവളെ കൊണ്ട് ഞാൻ ഇവിടെ മടങ്ങൂ. അനക്കൊന്നും കേക്കാനില്ല, എല്ലാവരും ഉറങ്ങിക്കാണെന്ന തോന്നണേ. എല്ലാവരും ഉറങ്ങുമെന്ന് എനിക്കറിയില്ല, പക്ഷെ തോക്ക് പിടിച്ചിരിക്കുന്ന ആള് നല്ല ഉറക്ക. ഇതാരീ പച്ച പാതിരക്ക് ഇരുന്ന് ചണ്ട ഓടണത്? ആശം, ഇതിപ്പോ എല്ലാരും ഉണരുമല്ലോ. ഇതില്ല പോവാ. ഓ ചതിച്ചു കഥകളി, ഇനി ഇത് തീരാതെ ഒറ്റണ്ണം ഉറങ്ങൂല. പണ്ടാറം കപ്പ തീരും. ഇത് തീരണമെങ്കിൽ കോഴി കൂടണം. കറങ്ങിയ വന്നപ്പോ ഒരു കോഴിനും കൂടി കൊണ്ടുവരായിരുന്നു. മായ കാണാനില്ലല്ലോ, ശരിക്കും നോക്കണ. പറയാൻ നോക്കണ്ട, പക്ഷെ എനിക്ക് ചില മുദ്രകൾ മനസ്സിലാവില്ല. ആ കൂട്ടത്തിൽ മായ ഉണ്ടോ നോക്കാൻ? ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തിരിച്ചറിയാ. ഒരു ജാതി മുഖമൂടിയും കിരീടവും. നീ ഇങ്ങോട്ട് വന്നേ. ആ കൂട്ടത്തിൽ മായയെ കാണാനില്ല, അവളുടെ വീട്ടുകാരും ഇല്ല. അവരൊക്കെ വേറെ ഏതോ ഭാഗത്താൻ തോന്നുന്നു. ഈ തക്കത്തിന് നമുക്ക് അകത്ത് കയറി നോക്കിയാലോ. ഇവിടത്തെ മുഴുവൻ മുറികളും നോക്കി ദേനിയിൽ ചുരുങ്ങിയത് ഒരു കൊല്ലെങ്കിലും വേണ്ടി വരും. നീ ആ ഭാഗത്ത് പോയി നോക്ക്, ഞാൻ ഈ ഭാഗത്ത് പോയി നോക്കാം. ഞാൻ ആ ഭാഗത്ത് അങ്ങനെ മായനെ കാണണെങ്കിൽ ഉറക്ക വിളിച്ചു കൂകാം. കൊളവാക്കും കൊന്നുകളെ ഞാൻ. നീ നോക്കട അതൊക്കെ. സാമ്യം മകന്നോരുദ്യാനം എത്രയും അഭിരാമം കാമ്യം നിനയ്ക്കുന്ന ഞാനിവിടെ നേരത്തെ സ്ഥലം പിടിച്ചിരിക്കല്ലയോ. ഞാൻ വിചാരിച്ചു ഞാനാവും ആദ്യം എത്തുക. ഏതായാലും സന്തോഷായി. ഇപ്പൊ ആവുമ്പോ കുട്ടികളുടെ ശല്യവും ഇല്ല. അമ്പുജം, അമ്പുജം, എന്തിനാ ഹരി എതിർക്കുന്നേ? പൊന്നേ, ഇവിടെ ഒന്നും ആരുമില്ല. ഒക്കെ കഥകളാണോ പോയിരിക്കുക? ഏ അമ്പുജം, സത്യം പറ ആരടിയവൻ? അതാ എനിക്കറിയേണ്ടത്, സത്യം പറ ആരവള്? സത്യം പറഞ്ഞോളും. തല്ലിയതുപോലെ സത്യം കണ്ടു. എന്താ 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 എന്താ? അയ്യോ, കളഞ്ഞ് കളഞ്ഞ്. കൊട്ടാരം മൊത്തം ഇനി എന്താ ചെയ്യാം? തല പുറത്തേക്ക് നമുക്ക് ഇവിടെ വരുന്നത് വിളിക്കാം.
വരുന്നത് വരട്ടെ. അയ്യോ താനായിരുന്നു എന്റെ ഭാര്യയുടെ കിടപ്പറയില്. ഇങ്ങനെ കടന്നാ മതിയാ, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എങ്ങനെയാടാ മായ എവിടെയാണെന്ന് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മായയുടെ മന്ത്രത്തിന്റെ കാര്യമല്ല പറഞ്ഞേ, എനിക്ക് വിശന്നിട്ടിരിക്കാൻ വയ്യ. എന്തിനാ ഇരിക്കണത്, കിടന്നോളൂ. ഒരു പ്ലാവെങ്കിലും കണ്ടിരുന്നീങ്ക, പല ചക്കനയിലിട്ട് തിണ്ടായിരുന്നു. അതേ നോക്കേ, ചക്ക മാങ്ങ എനിക്ക് വേണ്ട. മാങ്ങയല്ലടാ മായ. ഞാനൊരു കാര്യം പറയട്ടെ, നീ വിചാരിക്കും പോലെ തട്ടിക്കൊണ്ടുപോക്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല. ആദ്യം നീ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. നിന്നെ വിശ്വാസമായ ആ നിമിഷം അവള് നിന്റെ കൂടെ ഇറങ്ങി വരും. ഈ വേഷത്തിൽ പോണ്ട, ഈ കസം കൊണ്ട് എടുത്തോണ്ട് പോ. പെട്ടെന്ന് ആരെങ്കിലും കണ്ട ഇവിടെ താളെന്ന് കരുതൂ. ശരിയാ, തമ്പ്രാക്കന്മാരുടെ നാട്ടിൽ ചെന്ന തമ്പ്രാനായി മാറണം എന്നൊരു ചൊല്ലുണ്ട്. എന്നെ കുറിച്ച് അവളോട് പറയണ്ടല്ലോ, നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് തമ്പുരാനെ. എന്നൊന്ന് പറഞ്ഞേ. ഈ മണ്ട ശിരോമണി. ഓ അതല്ല, ഇവിടുത്തെ മണ്ട ശിരോമണികൾക്കിടയിൽ സംസ്കൃതത്തിൽ അപാര പാണ്ഡിത്യമുള്ള സംസ്കാര സമ്പന്നനും നിഷ്കളങ്കനുമാണ് ഈ തമ്പുരാൻ. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ വാ അവളെ തറയും. ക്ഷേത്ര ദർശനത്തിന് പോവുകയാവും അല്ലേ? എന്നെ തീരെ മനസ്സിലല്ലെന്നുണ്ടാവൂല്ലേ. എന്താന്ന് വെച്ചാ വേഗം പറയണം. എന്താ ഈ കൊട്ടാരത്തില് വലിയ മണ്ട ശിരോമണി, സംസ്കാരത്തിൽ പാര പാണ്ഡി, പാണ്ഡിത്യത്തിൽ സംസ്കാര ശൂന്യൻ. എന്താ കൊണ്ടൊന്നും പറയാൻ പറ്റൂല. നമ്മുടെ പള്ളിക്കെട്ടിനെ കുറിച്ച് ഒരു സംസാരമൊക്കെ ഉണ്ടേ, അതിനൊരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ കരുതി. വായിക്കാൻ ഇഷ്ടമായോ? ഇല്ല. എന്ത്? എനിക്ക് ഇവ കുരങ്ങന്മാരെ പണ്ട് ഇഷ്ടമല്ല. കുരങ്ങന ചിലപ്പോ സ്നേഹം കൊണ്ട് വിളിച്ചായിരിക്കുള്ളൂ. ഇനി ഇതേപോലെ അവളുടെ പിന്നാലെ എങ്ങനെ നടന്ന പള്ളിക്കെട്ടല്ല നിന്റെ പള്ളക്കിട്ടിയും കേറ്റും, പിന്നെ നിന്റെ പള്ളിക്കാട്ടിൽ എടുക്കൂ. അവളെ എന്റെ പെണ്ണ. സ്ഥലം വിട്. ഇയാള് പോറാനേ. എന്താ നീ അങ്ങോട്ട് പോണ്ടേ? നമ്മുടെ മുറിയിൽ വേറെ ആൾക്കാരെത്തി. അയ്യോ, അപ്പൊ നമ്മൾ ഇനി ഇവിടെ താമസിക്കും? നമുക്ക് ആ വശത്തേക്ക് പോവാം. മായ അവിടെയാ. ഇതേതായി കണ്ണട ഇവരെ കറന്നിട്ടിതാ. കളയടാ അതൊക്കെ, ഇതൊക്കെ എന്തിനാ വെച്ചോണ്ട് കിടക്കുന്നത്? വിശന്നിട്ട് കണ്ണുകാണാവയ്യടാ. എവിടെ എവിടെ ആരോ വരുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാ. ഇവിടെ ഇവിടെയൊന്നും ആരെ കാണാനില്ലല്ലോ. ഇവിടെ വെച്ച് അവൻ എന്റെ കഴുത്തിന് പിടിച്ചു. ആരാ അവൻ? ഞാൻ ആദ്യം കാണാ. എന്നാലും ഇത്രയും ധിക്കാരം ബാലിനോട് കാണിക്കാൻ മാത്രം ആരാ ഇവിടെ? ആളുകൾ സ്ത്രീയുടെ അന്നച്ചാചിത്രല്ലേ. സ്ത്രീയോ? അങ്ങനെ പറയരുത്, തിരുമനസിന്റെ നേർ പെങ്ങളാത്. ആരും ആയിക്കോട്ടെ, അവരുടെ ഒരു ചായ ഉണ്ട് അതുഷ്ടന്. ഇനി അവരുടെ മകനോ മറ്റോ അതാവില്ല. ഹൃദയം പൊട്ടി ഞാനും ചാകും. വിശന്നിട്ട് ഹൃദയം പൊട്ടി ഇന്നേവരാരും ചത്തട്ടില്ലടാ. അവസാനമായി എനിക്കൊരാഗ്രഹമുണ്ട്. നീയുമായി സുഖമായി ജീവിക്കണം. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ പേരിടണം. അത്രയും വേണോടാ? അവിടെ നിന്നെ പോലെ തന്നെ ഞാനും, എനിക്ക് വിശക്കുന്നില്ലേ, കുറച്ചൊക്കെ സഹിക്കണോടാ. എന്റെ തമ്പ ചത്തം ഞാൻ സഹിക്കും, വിശപ്പ് സഹിക്കാൻ പറ്റില്ലടാ. പണ്ടാറടങ്ങാൻ എനിക്ക് പലതും കിട്ടുമെന്ന് നോക്കാം. വാടാ. എന്താ ആരും ഒന്നും കഴിക്കാത്തത്? കഴിക്കേ. ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങൾ കഴിക്കാൻ പോക്കോട്ടെ. വേണ്ട, മുഴുവൻ കഴിക്കാതെ ഇവിടുന്ന് അനങ്ങിയിട്ടുണ്ടേ. അടിച്ചു തോളിരിക്കും ഞാൻ. ഞാൻ ഭക്ഷണം കഴിച്ചു വരുമ്പോഴേക്കും മുഴുവൻ കഴിച്ചോണം കേട്ടോ. മാമന്മാരെ മനസ്സിലായേ മക്കളെ? ഇങ്ങനെ ചോദിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. നമ്പൂരി ഭാഷ ചോദിക്കണം. എങ്കി എഴുന്നള്ളിക്ക്. മാമന്മാരെ മനസ്സിലായ മക്കൾക്ക്. ശവം മാറി. നിങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ? കഴിച്ചാൻ പോണോ? ആഹാരം കഴിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പോവാ. ആഹാരം കഴിക്കണ്ട എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരാ. അങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ എങ്ങനെ ആക്കിയിട്ട് പിന്നെ അങ്ങനെയല്ല, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ
ലേശരിക്കില്ല. Ha 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 ha!